കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ കാരാട്ട് താഴെമുറി പ്രദേശത്തുകാർ ഇത്തവണയും വെള്ളപ്പൊക്കം കാരണം ഒറ്റപ്പെട്ടു. പ്രദേശത്ത് 150 കുടുംബങ്ങളാണ് കാരാട്ട് കോട്ടമ്മൽ റോഡിൽ വെള്ളം കയറിയതോടെ ഒറ്റപ്പെട്ടത്. എല്ലാ മഴക്കാലത്തും റോഡിൽ വെള്ളം കയറി ഒറ്റപ്പെടുന്നത് ഇവിടെ പതിവാണെന്നും അധികൃതരോട് നിരവധി തവണ പരാതി പറഞ്ഞിട്ടും ഫലമുണ്ടായില്ലെന്നുമാണ് നാട്ടുകാരുടെ ആക്ഷേപം. മഴ ശക്തി പ്രാപിച്ചതോടെ കൊടിയത്തൂർ പഞ്ചായത്തിലെ കാരാട്ട് താഴെമുറി പ്രദേശത്തുകാർ വെള്ളപ്പൊക്കം കാരണം ഇത്തവണയും ഒറ്റപ്പെട്ടു. പ്രദേശത്തെ 150 കുടുംബങ്ങളാണ് കാരാട്ട് കോട്ടമ്മൽ റോഡിൽ വെള്ളം കയറിയതോടെ ഒറ്റപ്പെട്ടു പോയത്. എല്ലാ മഴക്കാലത്തും റോഡിൽ വെള്ളം കയറി ഒറ്റപ്പെടുന്നത് ഇവിടെ പതിവ് തന്നെയാണ്. ഒന്നിൽ കൂടുതൽ ദിവസം വെള്ളമിറങ്ങാതെ നിന്നാൽ കുട്ടികൾക്ക് സ്കൂളിലെത്താനോ പ്രായം ചെന്നവരും രോഗികളുമായ ആളുകൾക്ക് കൊടിയത്തൂർ കുടുംബാരോഗ്യ കേന്ദ്രമായോ മറ്റുള്ളവർക്ക് കൊടിയത്തൂർ കോട്ടമ്മൽ അങ്ങാടിയുമായോ ബന്ധപ്പെടാനും കഴിയാത്ത സാഹചര്യമാണുള്ളത്. മാറി മാറി വന്ന കൊടിയത്തൂർ പഞ്ചായത്ത് ഭരണസമിതിയുടെയും സ്ഥലം MLA യുടെയും ശ്രദ്ധയിൽ നിരവധി തവണ പരാതി എത്തിക്കുകയും മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ നിവേദനം നൽകുകയും ചെയ്തെങ്കിലും ഇതുവരെ പ്രശ്നത്തിന് യാതൊരു പരിഹാരവും ഉണ്ടായില്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ഒന്നാം വാർഡിലെ നിവാസികളാണ് ഞങ്ങൾ. കാരാട്ട് മുറി തായമുറി എന്ന ഭാഗത്ത് താമസിക്കുന്ന ഏകദേശം 100 150 കുടുംബങ്ങൾ ഇവിടെ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യമാണ് എല്ലാ മഴക്കാലത്തും ഉണ്ടാവുന്നത്. ചെറിയൊരു മഴ പെയ്താൽ പോലും ഞങ്ങളുടെ റോഡ് പൂർണ്ണമായിട്ട് മുങ്ങിയിട്ട് നമുക്ക് വാഹന സൗകര്യമോ അല്ലെങ്കിൽ നടക്കാൻ പോലും പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവാറ്. ജനസമ്പർക്ക പരിപാടി മുഖ്യമന്ത്രിയുടെ അതിനകത്ത് ഞങ്ങൾ ഒരു അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് അധികാരികൾക്ക് MLA ക്ക് എല്ലാവർക്കും അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഇതുവരെ നിലവിലുള്ള സാഹചര്യത്തിൽ നിന്നൊരു മാറ്റം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ഇനിയെങ്കിലും അധികൃതർ പ്രദേശവാസികളുടെ പ്രയാസം മനസ്സിലാക്കി റോഡ് ഉയർത്തി നവീകരിച്ച് പ്രദേശം മഴക്കാലത്ത് ഒറ്റപ്പെടുന്നത് ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ മുക്കം.